മറക്കാനാകാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ നടിയാണ് മീര ജാസ്മിൻ. മീര ചെയ്ത സിനിമകൾ വർഷങ്ങൾക്കിപ്പുറവും ജനപ്രിയമായി തുടരുന്നുണ്ട്. രസതന്ത്രം, അച്ചുവിന്റെ അമ്മ, ഒരേ കടൽ, കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച മീര ജാസ്മിൻ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായിക നടിയായിരുന്നു. തമിഴിലും തെലുങ്കിലും മീര ജാസ്മിൻ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ചതാണ് മീരയെ കരിയറിൽ തുടച്ചത്. ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്തു നിന്നും മീര ജാസ്മിൻ അകന്നു. ഏറെക്കാലം അഭിനയ രംഗത്തു നിന്നും മാറി നിന്ന മീര ജാസ്മിനെ കുറിച്ച് പല ഗോസിപ്പുകളും ഉയർന്നു വന്നു. അടുത്ത കാലത്താണ് മീര ജാസ്മിൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത്. ക്യൂൻ എലിസബത്താണ് മീരയുടെ പുതിയ സിനിമ. ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളാണ് ഇപ്പോൾ മീര. മീരയുടെ കരിയറിൽ ഏവരും എടുത്തു പറയുന്ന സിനിമയാണ് 2003 പുറത്തിറങ്ങിയ ലോഹിതദ സംവിധാനം ചെയ്ത കസ്തൂരിമാൻ. ഈ സിനിമയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ മീര ജാസ്മിൻ. മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ സിനിമയാണിതെന്ന് മീര ജാസ്മിൻ പറയുന്നു. ഷമ്മി തിലകനെ കൊല്ലുന്ന സീനെടുത്തത് ഇപ്പോഴും തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നും ഇപ്പോഴും ആ ഷോട്ട് കാണുമ്പോൾ ആരെയോ കൊന്നിട്ട് വരുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നതെന്നും രക്തത്തിന്റെ മണമൊക്കെ ഫീൽ ചെയ്യുന്നുവെന്നും ഇപ്പോൾ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് തനിക്ക് തോന്നുന്നതെന്നും മീര ജാസ്മിൻ പറയുന്നു. ആ പാട്ടിൽ ചാക്കോച്ചിൻ വളരെ ഭംഗിയായി വയലിൻ വായിച്ചിട്ടുണ്ട്. ശരിക്കുള്ള പെർഫോമർ ചെയ്യുന്നത് പോലെയാണ്. അവസാനം തന്നെ ജയിലിൽ കാണാൻ വരുന്ന സീനുകളുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാക്കോച്ചനെ നോക്കുന്ന സീൻ, അതിലൊക്കെ നെഞ്ചൊക്കെ അങ്ങ് കീറിപ്പോകും. തനിക്ക് ആ ഒരു ഫീലാണ് കിട്ടുന്നതെന്നും ഇത്രയും വൈകാരികമായ ഒരു ഓർമ്മ പങ്കുവെച്ചതിൽ ക്ഷമിക്കണമെന്നും മീര ജാസ്മിൻ വ്യക്തമാക്കി. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മീരയുടെ പ്രതികരണം. സിനിമാ രംഗത്തേക്കുള്ള തന്റെ തിരിച്ചുവരവിനെ കുറിച്ച് മീര ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. ശക്തമായ വേഷം ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയല്ല സത്യനന്ദിക്കാടിന്റെ മകൾ എന്ന സിനിമ ചെയ്തത്, ഒന്ന് കംഫർട്ടബിൾ ആകാൻ വേണ്ടിയാണെന്നും സത്യനന്ദിക്കാടിന്റെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് താനെന്നും മീര ജാസ്മിൻ പറയുന്നു. അദ്ദേഹത്തിന്റെ മക്കളോടും ഇത് പറയാറുണ്ട്. സത്യനന്ദിക്കാടിന്റെ സിനിമാ സെറ്റിലെ അന്തരീക്ഷം തന്നെയായിരുന്നു പുതിയ ചിത്രം ക്യൂൻ എലിസബത്തിന്റെ സെറ്റെന്നും മീര ജാസ്മിൻ വ്യക്തമാക്കുന്നു. നരയനാണ് ക്യൂൻ എലിസബത്തിലെ നായകൻ. എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ക്യൂൻ എലിസബത്ത് എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായിട്ടുണ്ട്. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. December 29 തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ക്യൂൻ എലിസബത്ത് ഒരിടവേളയ്ക്ക് ശേഷമുള്ള മീര ജാസ്മിന്റെ മടങ്ങി വരവ് കൂടിയാണ്. കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന വിധത്തിൽ റൊമാന്റിക് കോമഡി എന്റർടൈനറായി എത്തുന്ന ചിത്രം കൂടിയാണ് ക്യൂൻ എലിസബത്ത്. ചിത്രത്തിന്റെ ട്രെയിലർ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. നരയൻ മീര ജാസ്മിൻ കോമ്പിനേഷൻ വീണ്ടും ബിഗ് സ്ക്രീനിലെത്തുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. അച്ചുവിന്റെ അമ്മ, മിന്നാമിന്നിക്കൂട്ടം എന്നീ സിനിമകളിൽ ഇരുവരും നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. രണ്ട് സിനിമകളും ശ്രദ്ധിക്കപ്പെട്ടതാണ്. സിനിമാ രംഗത്ത് മീര ജാസ്മിൻ വീണ്ടും സജീവമാകുകയാണ്. തമിഴിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ടെസ്റ്റ് എന്ന സിനിമയിലും മീര ജാസ്മിൻ ഒരു വേഷം ചെയ്യുന്നുണ്ട്. നയൻതാര, മാധവൻ, സിദ്ധാർത്ഥ് എന്നിവരാണ് ടെസ്റ്റിലെ മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മീര ജാസ്മിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.